ഫോർഡ് പിൻവാങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ നിന്നും അടുത്തതായി പടിയിറങ്ങുന്നത് ഹോണ്ടയായിരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരന്ന സാഹചര്യത്തിൽ ശക്തമായ മറുപടിയുമായി തങ്ങളുടെ അജണ്ട വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ജാപ്പനീസ് നിർമ്മാതാക്കൾ. ഹോണ്ട സിറ്റിയിലൂടെയും അമേസിലൂടെയും മാത്രം രാജ്യത്ത് പിടിച്ചു നിൽക്കുന്ന കമ്പനി ഈ വർഷം ഇന്ത്യയ്ക്കായി ഒരുക്കുന്നത് സുപ്രധാന മോഡലുകൾ തന്നെയാണ്. അതിന്റെ ഭാഗമായി സിറ്റി സെഡാന്റെ ഹൈബ്രിഡ് പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ ഹോണ്ട പദ്ധതിയിട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടനുസരിച്ച് കാർ ഇന്ത്യൻ വിപണിയിൽ ഉൽപ്പാദനത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യൻ ഹൈബ്രിഡ് സിറ്റിയുടെ മിക്ക ഘടകങ്ങളും ഇറക്കുമതി ചെയ്യുകയും തുടർന്ന് കമ്പനിയുടെ പ്രാദേശിക ഉൽപ്പാദന കേന്ദ്രത്തിൽ കൂട്ടിച്ചേർക്കുകയുമാവും ചെയ്യുക. ഈ വർഷം പകുതിയോടുകൂടി ഹോണ്ട സിറ്റിയുടെ ഹൈബ്രിഡ് പതിപ്പിനെ ഔദ്യോഗികമായി രാജ്യത്ത് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാനിരിക്കുന്ന ഹോണ്ട സിറ്റി ഹൈബ്രിഡ് ഇതിനകം തന്നെ പ്രോട്ടോടൈപ്പ് ഘട്ടം പിന്നിട്ടിട്ടുണ്ടെന്നും കമ്പനി ഇത് വളരെ ആകാംക്ഷയോടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമേസ്, ജാസ്, WRV, 4th generation സിറ്റി, 5th generation സിറ്റി എന്നീ മോഡലുകളാണെന്ന ഇന്ത്യൻ വിപണിയിൽ ഹോണ്ടയുടെ കാർ നിര വളരെ ചെറുതാണ് എന്നതിനാൽ പുതിയ പതിപ്പിന്റെ വരവ് ശ്രേണി കൂടുതൽ ശക്തമാക്കാനും സഹായിക്കും. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് കുറച്ച് SUV മോഡലുകൾ കൂടി അവതരിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തെ കാർ വിപണിയുടെ വലിയൊരു ഭാഗം തന്നെ പിടിച്ചെടുക്കാൻ ഹോണ്ടയ്ക്ക് ഇപ്പോഴും സാധിക്കുമെന്ന് വേണം പറയാൻ. 5th generation ഹോണ്ട സിറ്റിക്കാണ് ഹൈബ്രിഡ് പതിപ്പ് കമ്പനി അവതരിപ്പിക്കുന്നത്. ഹൈബ്രിഡ് പവർ ട്രെയിനിൽ 1.5 liter പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ സജ്ജീകരണമാകും ഇതിൽ ഉണ്ടാവുക. നിലവിൽ ഈ യൂണിറ്റ് പരമാവധി 98 BHP കരുത്തിൽ 127 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. ഈ 1.5 liter പെട്രോൾ എഞ്ചിനിൽ മോട്ടോർ ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് കാറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്രണ്ട് ആക്സിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനമാണ് ഹൈബ്രിഡ്. അങ്ങനെ ഇവ സംയോജിപ്പിച്ച് സംയോജിത പവർ ഔട്ട്പുട്ട് 110 കരുത്തും 253 Nm ടോർക്കുമായി മാറുകയും ചെയ്യും. കൂടാതെ ഇലക്ട്രിക്, പെട്രോൾ, ഹൈബ്രിഡ് എന്നീ 3 ഡ്രൈവിംഗ് മോഡുകളും സിറ്റി ഹൈബ്രിഡിൽ ഹോണ്ട ലഭ്യമാക്കും. ആഗോള വിപണിയിൽ പുതുതലമുറ സിറ്റി പ്രീമിയം ഹാഷ്ബാക്കിനൊപ്പം ഹോണ്ട ഈ സജ്ജീകരണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സിറ്റി ഹൈബ്രിഡിന്റെ തായ്ലാന്റ്, മലേഷ്യൻ പതിപ്പുകൾക്ക് യഥാക്രമം 27.8 km, 27.7 km എന്നിങ്ങനെയാണ് വാഗ്ദാനം ചെയ്യുന്ന ഇന്ധനക്ഷമത. യഥാർത്ഥ റോഡ് സാഹചര്യങ്ങൾ ഇത് ലിറ്ററിന് ഏകദേശം 20 km മാറിയേക്കാം. വാസ്തവത്തിൽ ഹോണ്ട സിറ്റി ഹൈബ്രിഡ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ഇന്ധനക്ഷമതയുള്ള സെഡാനായി ഇത് മാറുമെന്നാണ് കമ്പനിയും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 5th generation സിറ്റിയുടെ പെട്രോൾ മോഡലുകൾക്ക് 11.23 lakh മുതൽ 14.98 lakh വരെയാണ് എക്സ്ഷോറൂം വില. അതേസമയം സിറ്റിയുടെ ഡീസൽ വേരിയന്റുകൾക്ക് 12.83 lakh മുതൽ 15.18 lakh വരെയാണ് ഇന്ത്യയിൽ എക്സ്ഷോറൂം വിലയായി മുടക്കേണ്ടത്. എന്നാൽ വരാനിരിക്കുന്ന ഹൈബ്രിഡ് പതിപ്പുകൾക്ക് ഇവയേക്കാൾ കൂടുതൽ ചെലവേറുമെന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.